അരിവാൾ താമര നക്ഷത്രം ഇനി വിദൂരമല്ല ഇത്തരത്തിൽ ഒരു സങ്കൽപ്പം എന്ന് പരിഹാസത്തോടെയെങ്കിലും കെ സുധാകരൻ പറയുന്നുണ്ടെങ്കിൽ അതിൽ ഒരു സത്യമുണ്ട് ഈരാറ്റുപേട്ടയിൽ നഗരസഭയിൽ കണ്ട കാര്യം എല്ലാവർക്കും അറിയാം വർഗീയ ശക്തികൾ എന്ന് എല്ലാ രീതിയിലും പറയാൻ കഴിയുന്ന എസ്ഡിപിയുമായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കി സിപിഎം നടത്തിയ ആ കുതിരക്കച്ചവടം സിപിഎം യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ നടത്തിയെന്നാണ് ഓരോ കോൺഗ്രസ്സുകാരും വിശ്വസിക്കുന്നത് സിപിഎമ്മിന്റെ രാഷ്ട്രീയവാദത്തിലെ ജൽപ്പനങ്ങൾ ഇതിനോടകം തന്നെ തുറന്നു കാട്ടപ്പെടുകയാണ് ഈരാറ്റുപേട്ട നഗരസഭയിൽ നടന്ന ആ രാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ടിന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അടുത്ത പരിപാടി ദേ കോട്ടയം നഗരസഭയിൽ അക്ഷരനഗരിയായ കോട്ടയം നഗരസഭയിൽ നടന്ന ഈ പ്രവർത്തനം അതായത് ബി ജെ പിയും സിപിഎമ്മും തമ്മിലുള്ള കൂട്ടുകെട്ട് എല്ലാ രീതിയിലും ജനാധിപത്യത്തെ ധ്വംസിക്കുന്ന സാഹചര്യം തന്നെയാണെന്ന് വ്യക്തമാകുന്നു രണ്ട് വ്യത്യസ്ത ഐഡിയോളജികളുമായി മുന്നോട്ട് പോകുന്നു എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്നവർ യഥാർത്ഥത്തിൽ അവരുടെ ഐഡിയോളജി ഒരേപോലെ തന്നെയാണെന്നും സ്വാതന്ത്ര്യ സമരത്തിൽ അവർക്ക് വലിയ റോളൊന്നുമില്ലെന്നും കൃത്യമായി എല്ലാവർക്കും അറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തകർക്കുക എന്നുള്ള കൃത്യമായിട്ടുള്ള ലക്ഷ്യം യു ഡി എഫിന്റെ കെട്ടുറപ്പിനെ തകർക്കുക ശിഥിലമാക്കുക ഈ ദുഷ്ടരാക്കോടുകൂടി മാത്രം സി പി എമ്മും ബി ജെ പിയും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കാൻ ശ്രമിക്കുന്നു എക്കാലത്തും ആർ എസ് എസിന്റെ വോട്ട് വാങ്ങില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എന്ന് പിണറായി വിജയൻ പണ്ടൊരു അഭിമുഖം കൊടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് മാത്രമല്ല അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല കാലാകാലങ്ങളിലായി സി പി എമ്മിന് പല നിലപാടുകളാണ് എടുക്കുന്നതെന്നും അത് അവസരോചിതമായി എടുക്കുമെന്നും സി പി എം പറയുന്നു കോൺഗ്രസ് ഒരു കാര്യം പറയുന്നു മതേതരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾ വെള്ളം ചേർക്കില്ല അതിൻ്റെ പേരിൽ 4-5 വോട്ട് നഷ്ടപ്പെട്ടാൽ ഭരണം പോയാൽ പാർട്ടി ഇല്ലാതാകുന്ന സാഹചര്യം വന്നാൽ പോലും ചെയ്യില്ല ഇത് കോൺഗ്രസ് പറയുന്ന വാക്കാണ് ഏറെക്കുറെ കോൺഗ്രസിനകത്ത് ഭിന്നമായ പ്രവർത്തന ശൈലിയും അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഓരോ കോൺഗ്രസ്സുകാരനും വിശ്വസിക്കുന്നു ഏത് ജാതിമത അടിസ്ഥാനത്തിലുള്ള വ്യത്യാസവുമില്ലാതെ വർണ്ണ വ്യത്യാസവുമില്ലാതെ കോൺഗ്രസിനുള്ളിൽ കടന്നു ചെല്ലാൻ കഴിയും അത് സി പി എമ്മിനുണ്ടോ ബി ജെ പിക്കുണ്ടോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറയുന്ന അരിവാൾ താമര നക്ഷത്രം എന്ന മുദ്രാവാക്യം വിദൂരമല്ല എന്ന സാഹചര്യമാണ് പറയുന്നത് അതുമാത്രമല്ല ബി ജെ പിയുമായുള്ള അവിഹിത ബന്ധത്തിലൂടെ കോൺഗ്രസിനെയും കേരളത്തെയും തകർക്കാമെന്ന് സി പി എം വ്യാമോഹിക്കേണ്ട എന്നുള്ള കാര്യം നാടിന് കാവലായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകുമെന്ന കാര്യവും കെ സുധാകരൻ പറയുകയുണ്ടായി മാത്രമല്ല നട്ടകം സുരേഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒരു ഒളിസങ്കേതത്തിൽ സി പി എം പ്രവർത്തകരെ കൊണ്ടുപോയി ഗൂഢാലോചന നടത്തിയാണ് നഗരസഭാ ഭരണം അട്ടിമറിക്കാൻ ശ്രമിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിഗൂഢമായ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഈ പാർട്ടിയെ പറ്റി ഒരു ചുക്കുമറിയില്ല എന്ന് പറയുന്ന പിണറായി വിജയന്റെ അധാർഷ്ട്യവും ധിക്കാരവും നിറഞ്ഞ ആളുകളെ വിഡ്ഢികളാക്കുന്ന രീതിയിലുള്ള പാർട്ടി പ്രവർത്തന ശൈലി അത് ഇനി അധിക നാള് വേവില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക